ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നൊരു കാര്യം പറയട്ടെ ഫ്രണ്ട്സ്, ആദ്യമായിട്ട് അവസാനം വരെയും എൻ്റെ വീഡിയോ കാണണം, എങ്കിൽ മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. ലാസ്റ്റ് വരെയും കാണണം, പകുതിക്ക് വെച്ചിട്ടിട്ട് പോവരുതാരും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള, ആരും അധികം കഴിച്ചിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഒരു സംഭവം നമ്മൾ തോരൻ വെക്കാൻ പോവാണ്. വേറെയൊന്നുമല്ല, നമ്മളുടെ കോവയ്ക്കയില്ലേ, നമ്മൾ തോരനും മെഴുക്കുവരട്ടിയൊക്കെ വെക്കുന്നത്, അതിൻ്റെ ഇലയാണിത്. തളിരി കിളുന്ന ഇലയാണ്, അത് വെച്ചിട്ട് നമ്മളൊരു തോരൻ ഉണ്ടാക്കാൻ പോവാണ്. ഇത് ഭയങ്കരമായിട്ട് ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ്. അധികം ആർക്കും അറിയില്ല, ആരും കഴിച്ചിട്ടും ഇല്ല. അപ്പോൾ ശരീരത്തിനൊക്കെ നല്ലതാണിത്. ബ്ലഡ് ഉണ്ടാവാനൊക്കെ അടിപൊളിയാണ്. കൗണ്ട് കൂടാനും ഒക്കെ സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഞാൻ അരിഞ്ഞെടുത്തിട്ട് നമുക്കിനി കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കോവലിൻ്റെ ഇല ഇവിടെ ഞാൻ കുഞ്ഞു കുഞ്ഞിയായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ട്, ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ തിരുവിയത് എടുത്തിട്ടുണ്ട്. ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ആറേഴ് കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. കറിവേപ്പിലുണ്ട്. ചെറിയ ജീരകമുണ്ട്. മഞ്ഞൾപ്പൊടിയുണ്ട്. ചെറിയ ജീരകമൊക്കെ ഒരു അര ടീസ്പൂണിന് താഴെ മതി. മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ. ഞാൻ തോരന്, അവിയൽ, ഞാൻ എല്ലാത്തിനും മഞ്ഞൾപ്പൊടി കുറച്ച് തോനെ ഇടാറുണ്ട്. നല്ലതല്ലേ, വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇടേണ്ട സാധനങ്ങളാണെങ്കിൽ ഞാൻ ഇതിനൊക്കെ അതൊക്കെ തോനെ ചേർക്കാറുണ്ട്. അതുകൊണ്ട് ഇവിടെ അതൊക്കെ നല്ല ചിലവാണ്. വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടിയൊക്കെ പെട്ടെന്നാണ് കഴിയുന്നത്. അപ്പം നമുക്കിവിടെ തേങ്ങ, വെളുത്തുള്ളി, നമ്മുടെ കാന്താരിമുളക്, കറിവേപ്പില, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, ഇത് ഇത്രയും കൂടി നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതിവിടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിന് നിങ്ങളുടെയൊക്കെ നാട്ടിൽ ചീനിച്ചട്ടി എന്നാണോ പറയുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാ, ഇവിടെ ചീനിച്ചട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായെന്ന് തോന്നുന്നു. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പൊ പൊട്ടുന്നുണ്ട്, മാറി നിൽക്കുക. നമുക്കിനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്റെ അമ്മോ, ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവലിൻ്റെ ഇല, ഇലയല്ല ഇല, ഞാൻ ഇലയെന്നാണ് പറയാറ്, ഇട്ട് കൊടുക്കാം. പെട്ടെന്നങ്ങ് നന്നായിട്ട് വാടിയതുപോലാവും ഇത്, കിളുന്ന ഇലയല്ലേ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് നമ്മുടെ ഹയാമോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് നിൽപ്പുണ്ട്. ഇവിടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി. ഇത്രയും ഒരു ഇത് കണ്ടിട്ട് നമ്മൾ ഉപ്പ് അതിന് വേണ്ടിയിട്ട് വാരിയിടരുത്, കാരണം ഇതങ്ങ് പെട്ടെന്ന് അമങ്ങി പോവും.
വാടി കഴിയുമ്പോഴത്തേന് അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ ഇപ്പം തന്നെ അങ്ങ് വാടി വരുന്നുണ്ട്. കണ്ടില്ലേ ഫ്രണ്ട്സ്, പെട്ടെന്ന് തന്നെ ഇതങ്ങ് വാടി, എന്താ പറയുക അതിന്, ഇങ്ങനെയാവും പെട്ടെന്ന് അമങ്ങി പോകുന്നത് പോലെയാവും, കുക്കാവും പെട്ടെന്നങ്ങ്. ഒരുപാട് വേവില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ ഇട്ടൊന്ന് ഇളക്കുമ്പോൾ തന്നെ അതങ്ങ് റെഡിയാവും. കണ്ടില്ലേ, ഒന്നും ഇല്ലാണ്ട് പോലായി, കുറേ ഇട്ടതല്ലേ നമ്മൾ, കിളുന്നലല്ലേ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള അരപ്പിട്ട് കൊടുക്കാം. ഇത് മിക്സ് ആക്കിയെടുക്കാം. നല്ലതാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല. നമ്മുടെ മുരിങ്ങയിലയൊക്കെ ആവുമ്പം ഒരു കവർപ്പ് ടേസ്റ്റൊക്കെ വരുമല്ലോ, ഇതിനതൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്, കുഞ്ഞുമകൾക്കൊക്കെ ഇഷ്ടപ്പെടും, നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. മിക്സായി കിട്ടാൻ ഇത്തിരി പാടാണ്, ആ ഇലയെല്ലാം കൂടെ പെട്ടെന്നങ്ങ് ഇതായിട്ട് ഒരുമിച്ച് കൂടുന്ന പോലെ ഇരിക്കും. അത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങനത്തെ ഇലയൊക്കെ എടുത്തിട്ട് നമ്മൾ തോരൻ വെക്കാറുണ്ട്. കാരണം ഇവിടെ എല്ലാവർക്കും കണ്ണാടിയുണ്ട്, മക്കൾക്ക് 3 പേർക്കും കണ്ണട വെച്ചിട്ടുണ്ട്. അപ്പം അത് കാരണം ഇലയൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ അരപ്പിൻ്റെ ഒരു പച്ചമണം മാറിക്കിട്ടിയാൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഒരു വെറൈറ്റി ആണിത്. ആരും അധികം കഴിച്ചിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇന്ന് ഭയങ്കര ഗുണങ്ങളുള്ള ഒരു സംഭവമാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.